കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, അമ്മയോടൊപ്പം 9-ാം ദിവസം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വചനം. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, "സ്ത്രീയെ, ഇതാ നിന്റെ മകൻ." അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, "ഇതാ നിന്റെ അമ്മ." അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് ഈശോ പരിശുദ്ധ അമ്മയെ, ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന യോഹന്നാന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും യോഹന്നാനെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മനോഹരമായ ദൈവവചനമാണ് നമ്മൾ കേട്ടത്. പരിശുദ്ധ അമ്മയെ ഈശോ നമുക്ക് വിട്ടുതരികയാണ്. പരിശുദ്ധ അമ്മയെ നമ്മൾ ഈശോയുടെ അമ്മയായി സ്വീകരിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാണോ നമ്മൾ? പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനത്തിലേക്ക് ഈശോ പറഞ്ഞു വിടുവാൻ തക്കവണ്ണം നമ്മുടെ ഭവനവും നമ്മളും ഈശോയ്ക്ക് പ്രിയപ്പെട്ടതാണോ? ഈശോ പറഞ്ഞതും പോലെയാണോ നമ്മുടെയൊക്കെ ജീവിത ക്രമീകരണങ്ങൾ? ഈശോ ആഗ്രഹിക്കുന്നത് പോലെയാണോ നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ഭവനത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മുടെ ഭവനം അത്രയേറെ യോഗ്യതപ്പെട്ടതാണോ? പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സും ശരീരവും ചിന്തകളും ഭവനവും ഭവനത്തിൻ്റെതായ എല്ലാ മേഖലകളും ഒരുങ്ങിയിട്ടുണ്ടോ? എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ജപമാലമണിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേക്ക് നമ്മൾ ഓരോ പ്രാർത്ഥനകളും സമർപ്പിക്കുമ്പോൾ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇന്ന് വായിച്ച വചനത്തെ നമുക്കൊന്ന് ധ്യാനിക്കണം. യോഹന്നാന്റെ ഭവനത്തിലേക്ക് ഈശോ പരിശുദ്ധ അമ്മയെ യോഹന്നാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിടുന്നു. അതുപോലെ പ്രിയ ഈശോയുടെ ശിഷ്യനായിരുന്ന യോഹന്നാനെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ, സുവിശേഷമൊക്കെ അനുസരിച്ച് ജീവിക്കുവാൻ, യോഹന്നാനെ പോലെയാകുവാൻ, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ശിഷ്യനായി തീരുവാൻ, ജീവിത ക്രമീകരണത്തിലൂടെയും ദൈനംദിന ജീവിതത്തിലൂടെയും ആത്മാവിൻ്റെ ക്രമീകരണത്തിലൂടെയും ശരീരത്തിൻ്റെ ക്രമീകരണത്തിലൂടെയും മനസ്സിൻ്റെ ചിന്തകളുടെ നാവുകളുടെയൊക്കെ ക്രമീകരണത്തിലൂടെയും ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തികളാകാം പരിശുദ്ധ അമ്മയെ നമുക്ക് നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കാം. ആമേൻ. സർവസ്വം
യേശുവേ നാഥ, അങ്ങയുടെ മുമ്പിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് ആരാധ്യനായ പുണ്യതമ്പുരാനെ, വിശുദ്ധ പൗലോസ് ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരുന്നതുപോലെ, ഒരു കാലത്ത് ഞങ്ങൾ അപരാധങ്ങളും പാപങ്ങളും കൊണ്ട് മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് ഞങ്ങളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. ഞങ്ങളും മറ്റുള്ളവരെ പോലെ പിതാവായ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ പാപം വഴി മരിച്ചവരായിരുന്നു. എന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം ഞങ്ങളോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ ഞങ്ങളെ ജീവിപ്പിച്ചു. കൃപയാൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. കർത്താവേ, അവിടുത്തെ പുത്രൻ്റെ കൃപയാൽ, അവിടുത്തെ പുത്രൻ്റെ കുരിശുമരണത്താൽ ഞങ്ങളെ വീണ്ടെടുത്തുവല്ലോ. പിതാവേ, അങ്ങയുടെ പുത്രൻ കുരിശുമരണത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായി ഈശോയുടെ അമ്മയെ ഞങ്ങൾക്ക് വിശുദ്ധ യോഹന്നാനിലൂടെ ലോകത്തിന് മുഴുവൻ അങ്ങ് നൽകിയല്ലോ. അമ്മയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും മധ്യസ്ഥമായി സ്വീകരിച്ച് ഞങ്ങൾക്ക് കൃപയാൽ ഞങ്ങളെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കരവേലയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൽ ഞങ്ങളെ മുൻകൂട്ടി ഒരുക്കി സൃഷ്ടിച്ച സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരിക്കൽ ഞങ്ങൾ വളരെ അകന്നിരുന്നു, പാപങ്ങൾ ചെയ്ത് അങ്ങിൽ നിന്ന് വിദൂരത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനാൽ, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും രക്തം ചിന്തലും വഴി ഞങ്ങൾ പിതാവിനോട് ഏറ്റവും അടുത്തുള്ളവരായിരിക്കുന്നു. പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും പുത്രനായ യേശുക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതിനും അവൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങളെ നിശ്ചയിച്ചു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിച്ചു. അപ്പാ പിതാവേ, അവിടുത്തെ പുത്രൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവോട് ഞങ്ങളെ നിറക്കണമേ. വിശുദ്ധമ്മേ മാതാവേ, ഈശോയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും പ്രത്യേകം സമർപ്പിക്കണമേ. ആമേൻ. സ്തുതിക്കുന്നു.